സഹിക്കാൻ പറ്റാത്തതായ ദുഃഖമൊക്കെ നമുക്ക് വരുമ്പോ അത് പുറത്തു കളയാൻ വേണ്ടിയിട്ട് നാം ഒന്നുകില് ആരോടെങ്കിലും പറയും. അല്ലെ, നാം പറയാറുണ്ട്, ഓ എന്റെ വിഷമം ഒന്ന് അങ്ങോട്ട് ഉള്ളിൽ നിന്ന് അങ്ങയോട് പറഞ്ഞപ്പോ കുറെ അങ്ങോട്ട് ഇറക്കി വെച്ചു. അല്ലെ, നമ്മുടേതായ ആ ഭാരം അങ്ങോട്ട് ആരോടെങ്കിലും പറയുമ്പോ ഉള്ളിലുള്ളതായ ഭാരം നമ്മുടെ കുറെ ഇല്ലാതാവും. യോഗികൾ പറയും, നമ്മുടെ വിഷമങ്ങള് ആരോടാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്നുണ്ടെങ്കിൽ ഈശ്വരനോട് പറയാം, അതല്ലെങ്കിൽ ജീവൻ മുക്തന്മാരായിട്ടതായ ജ്ഞാനികളോട് പറയാം. അവർ വെറുതെ കേട്ടാ മതി എന്നാണ് പറയുന്നത്. അവർ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, അത് കേട്ടിരുന്നാ മതി ഇത്രേ. അത് അവരുടെ മുന്നിലാണ്ട് അവതരിപ്പിച്ചാ മതി, അവർ മിണ്ടാതിരുന്നാ മതി. നമ്മുടെ വിഷമത്തിന് അവരുടെ സന്നിധിയിൽ നാം പറയുന്നു നമ്മുടെ വിഷമത്തെയൊക്കെ. ഇപ്പൊ പറഞ്ഞാലും അവരൊന്നും ചെയ്യില്ല, എന്നാലും പ്രശ്നമില്ല, കുഴപ്പമില്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവരുടെ ആ സന്നിധിയിൽ അത് ചെന്ന് പോയി പറഞ്ഞാൽ തന്നെ ദേവതകള് കാര്യമൊക്കെ നമുക്ക് നടത്തി തരുമെന്നുള്ളതാണ്. അതാണ് യോഗ സാധനകളൊക്കെ ചെയ്യുമ്പോൾ പൊന്തി വരുന്നതായ ഈ വിഷയവാസനകൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. പറഞ്ഞാൽ നമ്മളറിയാതെ അവർക്ക് നമ്മളത് അവിടെ കോൺട്രിബ്യൂഷൻ നടത്തുകയാണ് ചെയ്യുന്നത്, നമ്മൾ അവർക്ക് പോലും അത് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരോടെങ്കിലും പറഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നും, പക്ഷേ അത് ശരിയല്ല എന്നിവിടെ പറയുകയാണ്. അത് നമ്മൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാനോട് പറയണം. ഭഗവാനോട് പറഞ്ഞാൽ ആശ്വാസം കിട്ടും, ആരെയും നമുക്ക് ഹിംസിക്കേണ്ടതായിട്ടും വരില്ല. അതാണ് അവര് ആ വിഷം വന്നതായ സമയത്ത് ഭഗവാനിൽ അത് സമർപ്പിച്ചത്, ഹലാഹല വിഷം. അപ്പൊ ജ്ഞാനികളായ ഗുരുവിന്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ കഴിയും. കാരണം എന്താണ്? ധ്യാന സമയത്ത് പൊന്തി വരുന്നതായ വിഷയവാസനകള് ഗുരുവിന്റെ അടുത്ത് പോയി പറഞ്ഞാല് അതങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും എന്നാണ് പറയുക. പക്ഷെ ഗുരുവിന്റെ ശരീരത്തിനെയും അത് ബാധിക്കും. കാരണം അദ്ദേഹം ത്യാഗിയായതിനാൽ അത് ഉള്ളിലേക്ക് എടുക്കില്ല, പക്ഷെ ശരീരത്തെ അത് ബാധിക്കും എന്ന് പറയണം. അതാണ് ഭഗവാന്റെ കഴുത്തില് കണ്ഠത്തില് നീലമണിയായിട്ട് അതവിടെ തീർന്നത്, ആ വിഷം. ഇതിന് നമുക്ക് ഉദാഹരണമായിട്ട് രാമകൃഷ്ണ പരമഹംസരെയൊക്കെ നമുക്ക് കാണാം, അതേപോലെ രമണ മഹർഷി. അവർക്കൊക്കെ രമണ മഹർഷിക്ക് സാർക്കോമ വന്നു, രാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ ഒക്കെ വന്നു. കാരണം എന്താണ്? ഭക്തന്മാര് കൊണ്ടുചെന്ന് കൊടുക്കുന്നതായ വസ്തുതയാണ് ഇതൊക്കെ. അപ്പൊ അവരത് സ്വീകരിച്ച് അവർക്കത് ശരീരത്തിന് മറ്റു തരത്തിലുള്ളതായ പല അസുഖങ്ങളായിട്ടും അവരിൽ കാണുകയാണ്. ഏതുപോലെയാണോ ഭഗവാൻ മഹാദേവന്റെ കഴുത്തില് നീലമണിയായിട്ട് അത് തങ്ങി നിന്നത്, നീലകണ്ഠനായിട്ട്, അതേപോലെയാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ധ്യാനം തുടങ്ങുന്നതായ സമയത്ത് ഇനി സിദ്ധികളൊക്കെ പൊന്തി വരാൻ തുടങ്ങും. നമുക്ക് സിദ്ധികളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങും. സന്യാസം അല്ലേ, നമുക്കറിയാം വലിയ വലിയ മഹാത്മാക്കളൊക്കെ അവർ പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരും കാറ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ വിലപ്പെട്ടതായ പല വസ്തുതകളൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെ പറയും. പക്ഷെ അതിലൊരു സുഖമോ അഭിമാനമോ ഒന്നും നാം വെക്കാൻ പാടുള്ളതല്ല. അതിലൊരു സുഖമോ അഭിമാനമോ ഒക്കെ വെച്ചാലോ നേരെ ചുവട്ടിലേക്ക് നമ്മൾ വീഴും. അതുപോലെ അമൃതാനുഭവം ഒഴിച്ച് എല്ലാം വരും അവിടെ. അതാണ് പിന്നീട് കൽപ്പകതരു വരുന്നു. കൽപ്പകതരു എന്ന് വെച്ചാൽ ഇച്ഛാസാധ്യമാണ്. നാ ആ യോഗ സാധനയിൽ ചിത്തമൊക്കെ ശുദ്ധമായിട്ട് വരുമ്പോൾ സാധാരണ ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ളതായ അനുഭവം ഉണ്ടാവും. ഞാൻ വിചാരിച്ചു, അപ്പോഴത്തേക്കും അത് നടന്നു കേട്ടോ, ഞാനുപോലും എനിക്ക് പോലും അത്ഭുതമായി എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് ഇച്ഛാസാധ്യം. അപ്പൊ വിചാരിക്കുമ്പോഴേക്കും അത് മുന്നിൽ അങ്ങോട്ട് വന്നു നിന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. അപ്പൊ അതിൽ വീണു പോവരുത് എന്ന് പറയുകയാണ് അവിടെ. അതിൽ സന്തോഷിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. അങ്ങനെ സംഭവിച്ചാലും അങ്ങനെ സന്തോഷിക്കാലോ ചെയ്താലോ നമ്മൾ അതിൽ പെട്ടുപോകും സിദ്ധികളിൽ. അപ്പൊ ആഗ്രഹിച്ചതൊക്കെ സംഭവിച്ചാല് ഇനി ഇതിനേക്കാൾ വലിയ ഒരു അബദ്ധം വേറെ സംഭവിക്കില്ല.
എന്തെങ്കിലും ഒന്ന് ആഗ്രഹം ഉള്ളിൽ മുളയ്ക്കുമ്പോഴത്തേക്കും അത് സാധിച്ചാലത്തെ പ്രശ്നം എവിടെയാവും? നമുക്ക് എവിടെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആഗ്രഹ സാധ്യമാണ് നടുവിൽ വരുന്നതായ ഒരു സിദ്ധി. അതെല്ലാം കഴിഞ്ഞാല് അവസാനം വരുന്നതാണ് ലക്ഷ്മി. ലക്ഷ്മി ദേവി ഐശ്വര്യ ദേവത. അതായത് അനേകം സിദ്ധികളും അനേകം ശക്തികളും മുന്നിലൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഈ സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ. അതിനെയും എല്ലാം ഭഗവാന്റേതാണ്, ഇത് തൻ്റെതാണ് എന്ന് ധരിക്കാതെ ഭഗവാനിൽ സമർപ്പിക്കണം. അതാണ് ലക്ഷ്മി ദേവിയെ ഭഗവാന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ അവസാനം വരുന്നതായ ഈ ഐശ്വര്യം, അത് വെറും പണം എന്നുള്ളത് മാത്രമല്ല, സകലവിധത്തിലുള്ളതായ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഏർപ്പെടുന്നതായ ആ സദ്ഗുണം, അത് ലക്ഷ്മി ദേവി ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോഴേ ആ സദ്ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ സിദ്ധികളൊക്കെ വരുമ്പോ, ഇങ്ങനെ സാധനയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് ദയ, കാരുണ്യം, സർവഭൂത സുഹൃദ്ഭാവം, അതുപോലെ ത്രികാലജ്ഞാനം മുതലായ എല്ലാ ശക്തികളും ഈശ്വരന്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കുണ്ടാവും. അപ്പൊ ഈ ജ്ഞാനത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഐശ്വര്യം നമുക്ക് കൈവരുന്നു. ഈ ഐശ്വര്യം വരുമ്പോൾ യോഗികൾക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും. ഈ അഹങ്കാരം ഉണ്ടാകുമ്പോൾ ഈ ഇതെല്ലാം തനിക്കുണ്ട് എന്നുള്ളതായ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് പോവും. അപ്പൊ ലക്ഷ്മി അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ വരണമാല്യം അണിയിച്ചത്. ഇനി അതെല്ലാം ഭഗവാന്റെ ഗുണമാണ്, എൻ്റെതല്ല, ഇതൊക്കെ ഭഗവാന്റെ കൃപ കൊണ്ടുള്ളതാണ് എന്ന് ധരിച്ചാലോ വീണ്ടും നമുക്ക് മേലെ പോവാൻ സാധിക്കും. അപ്പൊ അമൃതം ആ സമയത്ത് പൊന്തി വരും ചെയ്യും. അപ്പൊ അമൃതം എന്നാൽ എന്താണ്? യഥാർത്ഥത്തില് നിർവികൽപ സമാധി തന്നെയാണ് ഇവിടെ അമൃതമായിട്ട് പറയുന്നത്. പക്ഷേ അതുപോലും ഈ ജീവന് പക്വമായിട്ടില്ല, പക്വത എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അസുരവാസനകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലും നമുക്ക് ആ അമൃതത്തിനെ പോലും അസുരന്മാർ കൊണ്ടുപോകും. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതിനെ വെച്ച് നമ്മൾ ആ മോഹിനിയുടെ വലയിൽ ചെന്ന് പെടുകയും ചെയ്തു. കാരണം അസുരന്മാർക്ക് പറ്റിയത്, അസുരന്മാർ മോഹിനിയുടെ വലയിൽ പെട്ടു. അമൃത കയ്യിൽ കിട്ടിയിട്ട് കാര്യമുണ്ടായില്ല, അവര് ആ ഭഗവാന്റെ ആ മോഹിനി രൂപത്തില് അവരും പെട്ടുപോയി. അതുകൊണ്ട് ഈ അമൃതാനുഭവം നമുക്ക് ദൃഢമാവേണ്ടതായിട്ടുണ്ട്. അമൃതാനുഭവത്തെ ഇങ്ങനെ ഇടയിൽ വന്ന് ബുദ്ധിയും മനസ്സും ഗ്രസിച്ച്, ആ ബുദ്ധിയും മനസ്സുമാണ് ഇവിടെ രാഹു ആയിട്ട്, രാഹുവിന്റെ രൂപത്തിൽ വരുന്നത്. അപ്പോ ഇങ്ങനെ സൂര്യൻ ബുദ്ധിയും അതേപോലെ ചന്ദ്രനാണ് മനസ്സുമായിട്ട് പറയുന്നത്. അപ്പൊ മനസ്സിനെയും ബുദ്ധിയെയും ഈ രാഹു ആവുന്നതായ മായ, അതായത് അസുരവാസന, ഇടയ്ക്കിടയ്ക്ക് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബാധിക്കുമ്പോൾ എല്ലാ പ്രകാശവും നഷ്ടപ്പെടും. ഈ പരിപൂർണമായ ഒരു ജ്ഞാനദാർഢ്യം നമുക്ക് ഉണ്ടാവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രഹണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ യോഗ സാധനയിൽ മേൽപോട്ട് പോകും തോറും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആഴമായിട്ടുള്ളതായ ഒരു അനുഭൂതി നമുക്ക് ഏർപ്പെട്ട മാതിരി വരും. പക്ഷേ പിന്നെ പോവും, ഇങ്ങനെ വരും പോവും, വരും പോവും, പിന്നെ മറക്കും പോവും, ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കും. അവസാനം ഈ അമൃതാനുഭവം ദൃഢമാവുന്നത് എപ്പോഴാണ്? പൂർണമായി പരിപക്വമാകുമ്പോൾ ഈ അമൃതാനുഭവം, നിർവികൽപ സമാധി നമ്മില് ദൃഢമാവും. ഒരിക്കലും നഷ്ടപ്പെടാത്തതായ വിധത്തില് ഈ അമൃതാനുഭവം നമുക്ക് ഏർപ്പെടണം. എങ്കില് അങ്ങനെ ഭഗവാനിൽ സ്വയം അർപ്പിച്ച് നമ്മൾ ഇല്ലാതായി തീർന്നാൽ മാത്രമേ ഈ ദൃഢമായ അമൃതാനുഭവം, അതായത് നിർവികൽപ സമാധി, ഈ സാധകന് ഉണ്ടാവുള്ളൂ. ഈ അടുത്ത കഥയിൽ, മഹാബലിയുടെ കഥയിലാണ് ഇനി ഈ ഉപാഖ്യാനം വരുന്നത്. എന്താണ്? ഈ അമൃതാനുഭവം ദൃഢമാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മഹാബലി അതിന് ആ മഹാബലിയുടേതായ കഥയിൽ കൂടി നമുക്ക് അതിന് ഉത്തരം തരുന്നുണ്ട്. അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് ദൃഢത, അമൃതാനുഭവം നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ തന്നെ ഇല്ലാതായി തീരണം, നമ്മുടെ സ്വയം അർപ്പിച്ച് അഹങ്കാരം ഇല്ലാതായി തീരണം എന്ന് പറയുകയാണ് ഈ അമൃത മഥനം അല്ലെങ്കിൽ പാലാഴി മഥനത്തിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതായ താത്വികമായ ആധ്യാത്മിക രഹസ്യം ഇങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രകരണം ഇവിടെ സമർപ്പിക്കുന്നത്. പാലാഴി മഥനത്തിന് ശേഷം മഹാദേവന് ഭഗവാൻ മോഹിനി രൂപം എടുത്തതായ ആ ഒരു സന്ദർഭം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഭഗവാന്റെ ദിവ്യ മനോഹരമായിട്ടുള്ളതായ ഈ മോഹിനി രൂപത്തെ തനിക്കുകൂടി ഒന്ന് കാണണം എന്നുള്ളതായ ആഗ്രഹം നിമിത്തം വൈകുണ്ഠ മൂർത്തിയായ ഭഗവാന്റെ അടുത്തേക്ക് ദേവീ സമേതനായിട്ട് വരികയാണ്. അതാണ് 12-ാമത്തെ അധ്യായത്തിലെ ശങ്കര മോഹനം എന്നുള്ളതായ ആ അധ്യായത്തിൽ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായ ഒരു വസ്തുത. വൃഷന്ധ്വജോ നിശമേദം യോഷിൽ രൂപേണദാനവാൻ മോഹയിത്വാസുരഗണാൻ ഹരിസോമമപായ. ഭഗവാൻ അങ്ങനെ സ്ത്രീരൂപമൊക്കെ ധരിച്ചിട്ടുള്ളതായ അസുരന്മാരെ കബളിപ്പിച്ച്
അവിടെ ദേവന്മാർക്ക് അമൃതം ലഭ്യമാക്കിയുള്ളതായ വൃത്താന്തം മഹാദേവൻ അറിഞ്ഞ് ഇതാ ദേവിയോടുകൂടി വരികയാണ്. അങ്ങനെ വന്ന് മഹാവിഷ്ണു മഹാദേവനെയും ദേവിയെയും ഒക്കെ വേണ്ടതുപോലെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി. പിന്നീട് മഹാദേവൻ വിഷ്ണുവിനോട് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവിടെ പറയുന്നുണ്ട്. സഭാജിതോ ഭഗവത സാദരം സോമയാഭവ സൂപവിഷ്ടൗവാചേദം പ്രതിപൂജസ്മയൻ ഹരിം ദേവ ദേവജഗൻ വ്യാപിൻ ജഗദീശ ജഗന്മയാ സർവേഷാം അഭിഭാവാനാം ത്വമാത്മാ ഹേ ദുരീശ്വര. ദേവാദിദേവനായ അല്ലയോ ഭഗവാനെ, അങ്ങ് വിശ്വമെല്ലാം വ്യാപിച്ച് ആ ഭഗവാനെ അവിടുന്ന് ഭൗതികമായ പ്രപഞ്ചത്തിന് മുഴുവനും ആധാരമായി നിന്നുകൊണ്ട് അതിനെ മുഴുവനും ഉൾക്കൊള്ളുന്നതായ സകലത്തിനും മൂല കാരണമായിട്ടുള്ളതായ ഈ വിശ്വത്തിനെ മുഴുവനും ആകമാനം ഭഗവാനെ അവിടുത്തെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെയുള്ളതായ ആ ഭഗവാനെ അവിടെ വീണ്ടും നമ്മൾ ബ്രഹ്മസ്തുതിയിൽ കൂടെ കണ്ടതായ ഭാഗം ഇവിടെ ഇതാ മഹാദേവനും അതേപോലെ സ്തുതിക്കുകയാണ്. ഭഗവാൻ ആരാണ്, ഭഗവാന്റെ ആ സവിശേഷത അല്ലെങ്കിൽ ഗുണം അതിനെയൊക്കെ വീണ്ടും എടുത്തു കാണിക്കുന്നതായ തരത്തില് മഹാദേവനും ഇവിടെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ബഹിർഭാഗത്തും അന്തർഭാഗത്തും കുടികൊള്ളുന്നതായ സച്ചിദാനന്ദമയമായ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് ഒരേ കാര്യങ്ങളാണ് സ്തുതിയിൽ പറയുന്നത്? നാം കണ്ടു കഴിഞ്ഞു ബ്രഹ്മസ്തുതിയിൽ എന്താണ് അവിടെ ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. എല്ലാറ്റിനും മൂലകാരണമായിട്ട് സകല വസ്തുക്കളിലും ജീവചൈതന്യമായിട്ട് അന്തർഭാഗത്തും ബഹിർഭാഗത്തും കൂടികൊള്ളുന്നതായ ചൈതന്യ സ്വരൂപമായിട്ടുള്ളതായ ആ ഭഗവാനെ ഇവിടെ ദ മഹാദേവനും സ്തുതിക്കുകയാണ്. ആ ഭഗവാന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുന്നതായ തരത്തിലുള്ളതായ സ്തുതിയാണ്. ആദ്യം തന്നെ ആരാണ് ഭഗവാൻ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളില് ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത് ഉറക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ ഓരോരോ സ്തുതിയിൽ കൂടിയും എടുത്തെടുത്ത് പറയുന്നത്. വിസൃജോ ഭയദ സംഗം മുനയ സമുപാസദേ ത്വം ബ്രഹ്മ പൂർണമൃതം വിഗുണം വിശോകം ആനന്ദമാത്രം അവികാരം അനന്യതന്യൽ വിശ്വസ്യ ഹേതുദയസ്ഥിതി സംയമാനാം ആത്മേശ്വരശ്ച തദപേക്ഷതയാനപേക്ഷ. ഇവിടെ ഒരാഗ്രഹവും ഇല്ലാതെ ആത്മശ്രേയസ് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതായ മുഴുവനും അതായത് ഈ ആസക്തിയെ മുഴുവനും എടുത്തു കളഞ്ഞിട്ടുള്ളതായ മുനിമാര് അവരാ ആസക്തിഭാവത്തെയൊക്കെ കളഞ്ഞ് ഭഗവാന്റെ പാദത്തെ തന്നെ സദാസമയവും ഉപാസിക്കുന്നവരായിട്ട് ഇവിടെ മഹാദേവന്റെ ആ സ്തുതിയിൽ കൂടി തന്നെ പറയണം. അങ്ങനെയുള്ളതായ അല്ലയോ ഭഗവാനെ. ഇവിടെയാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തില് ഇനി വരാൻ പോകുന്നതായ ശ്ലോകത്തിലും ഇതേ ഒരു അർത്ഥത്തിൽ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകുന്നത്? നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഒന്നിനോടും ആസക്തി ഇല്ലാത്തതായ ഋഷീശ്വരന്മാര് സദാസമയവും ഉപാസിക്കുന്നതായ ആ ബ്രഹ്മം. അപ്പൊ ഈ സദാസമയവും ഉപാസിക്കുന്നതായ ആ ബ്രഹ്മത്തെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? ഇനി ആ ജിജ്ഞാസ, ഈ ബ്രഹ്മ ജിജ്ഞാസ സദാസമയവും ഉപാസിക്കണമെങ്കിൽ അവിടെ ജിജ്ഞാസ ആവശ്യമാണ്. അപ്പൊ ഈ ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാവാൻ എന്താണ് വഴി? ആദ്യം നാം ആത്മാവിനെ കുറിച്ച് കേൾക്കണം. അപ്പോ അവിടെയാണ് അധികാരി ഭേദമുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകത്തില് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ആത്മാനുഭവം ഉണ്ടാവുക. അതാണ് ഉപാസിക്കുന്നതായ ആ ഋഷീശ്വരന്മാരെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ ആത്മാനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെയാണ് നമുക്ക് സാധനാ ചതുഷ്ടയത്തെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. സാധനാ ചതുഷ്ടയ സമ്പത്തി ഉള്ളവർ കേൾക്കണം. ആര് കേൾക്കണം? ജിജ്ഞാസയുള്ളവര്, സാധനാ ചതുഷ്ടയ സമ്പത്തി ഉള്ളവർ കേൾക്കണം. അപ്പൊ സാധനാ ചതുഷ്ടയ സമ്പത്തി എന്താണ്? നാലെണ്ണം പറയുന്നുണ്ട്. നിത്യമായിട്ടുള്ളത്, നിത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടത്, നൈമിത്തികമായിട്ട് ചില പ്രത്യേക സാഹചര്യത്തില് നമുക്ക് ചെയ്യേണ്ടതാണ് നൈമിത്തികം എന്ന് പറയുന്നത്. ഇനി നിത്യവും നൈമിത്തികവും ചെയ്യാതിരുന്നാല് ചെയ്യുന്നതാണ് അത് പ്രായശ്ചിത്തം. അപ്പൊ നിത്യം, നൈമിത്തികം, പ്രായശ്ചിത്തം. ഇനി ആഗ്രഹങ്ങൾ സാധിക്കാൻ ചെയ്യേണ്ടത് കാമ്യം. അപ്പൊ നാല് വസ്തുതകള്, നിത്യം, നൈമിത്തികം, പ്രായശ്ചിത്തം, കാമ്യം, ഈ നാലെണ്ണം കണ്ടു.
ഈ നാല് കാര്യങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല മനുഷ്യന് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവയിൽ ന്യായമായത്, അതായത് നിത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യുന്നതിനെയാണ് ഇവിടെ നിത്യമായിട്ട് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ ദിവസവും ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പിന്നേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. ഇനി അടുത്തത് നൈമിത്തികമായിട്ടുള്ളത് ചെയ്യണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് നൈമിത്തികം. ഇനി ഈ നിത്യമായിട്ടുള്ളതും നൈമിത്തികമായിട്ടുള്ളതും ചെയ്യാതിരുന്നാൽ ചെയ്യേണ്ടതെന്ന് എന്താണ്? അതാണ് പ്രായശ്ചിത്തം. പിന്നെ കാമ്യം നമുക്ക് ചെയ്യാൻ പാടില്ല, അത് കാമ്യമായിട്ടുള്ളതും പാടില്ല നമുക്ക് ചെയ്യാൻ, അത് ചെയ്യരുത്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ്? കാമ്യമായിട്ടുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ പറയണു നിത്യവും നൈമിത്തികവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിത്യത്തിന് എന്താണ് പ്രാധാന്യം? ചെയ്താൽ പ്രത്യേകിച്ചൊന്നും വിശേഷമൊന്നുമില്ല, നമുക്കൊന്നും കിട്ടില്ല. പക്ഷെ ചെയ്യാതിരുന്നാലോ? അവിടെ പ്രത്യമായ ദോഷമുണ്ട് താനും, ചെയ്യാതിരുന്നാൽ ദോഷമുണ്ട്. അതാണ് നിത്യം. അതിലെ സന്ധ്യാവന്ദനാദികളൊക്കെ ഈ നിത്യമായിട്ടുള്ളതില് പെട്ടതാണ്. ഇനി നൈമിത്തികം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് വരുന്നതായ ഇഷ്ടികള്, അതായത് അഗ്നിക്രിയകള് എന്ന് പറയും. അത് വർജ്യമായതും കാമ്യമായതും, അതേപോലെ ഈ കാമ്യത്തിന്റെ കൂട്ടത്തില് പുത്രകാമേഷ്ടിയെ പറയുന്നില്ല. കാരണം കുട്ടികളുണ്ടാവുക എന്നുള്ളത് അത് ആഗ്രഹമല്ല, അത് ആവശ്യമാണ്. അതായത് നമ്മൾ പുത്രന്മാരെ ജനിപ്പിക്കുക, അത് കാമ്യകർമ്മത്തിൽ പെടില്ല എന്നർത്ഥം. കാരണം എൻ്റെ സന്തതി പരമ്പര നിലനിർത്താൻ അത് ഉണ്ടാവണം. സന്തതി പരമ്പര ഉണ്ടാവാനും ലോകത്തെ നിലനിർത്താനുമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മക്കൾ ഉണ്ടാവേണ്ടത് അത് പുണ്യകർമ്മമാണ്, അത് കാമ്യത്തിൽ പെടില്ല. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ആഗ്രഹമല്ല, മറിച്ച് ആവശ്യമാണ്, ധർമ്മമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അതിനാൽ ഇത് നൈമിത്തികത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ നിത്യവും നൈമിത്തികവും ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഉപാസന ചെയ്യണം എന്ന് തോന്നും. ആ ഈ ഉപാസന ചെയ്യണമെന്ന് തോന്നുമ്പോൾ, ഈശ്വരനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണമെന്നൊക്കെ തോന്നുമ്പോൾ, അവിടെയാണ് ഉപാസന കയറി വരുന്നത്. ഇങ്ങനെ നിത്യവും നൈമിത്തികവും ഉപാസനകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു കൽമശമൊക്കെ അങ്ങോട്ട് ഇല്ലാതാവും, മനസ്സിന്റെ അലസത ഇല്ലാതാവും, അല്ലെ അപ്പി ടച്ചിലൊക്കെ ഇട്ട് നിൽക്കും മനസ്സിന്റെ. മനസ്സ് ശാന്തമായിട്ട് ജീവിതത്തെ അങ്ങോട്ട് നമുക്ക് നോക്കുമ്പോൾ, ഈ ജീവിതത്തില് നിത്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഇവിടെ എല്ലാം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്, ഒന്നും ഇവിടെ സ്ഥിരമായിട്ടില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇഹ അമുത്ര അർത്ഥ ഫല ഭോഗ വിരാഗത നമുക്കുണ്ടാവുന്നു. ഇവിടെ കിട്ടുന്നത് എല്ലായിടത്തും കിട്ടുന്നതാണ്, അത് ഒക്കെ ഒരുപോലെയാണ്. ആ ഒരു ആസക്തിയും ഇല്ലാതെ നമുക്ക് ഇവിടെ നമുക്ക് വർത്തിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു വിരക്തി അവിടെ വരികയാണ് ചെയ്യുന്നത്. എങ്ങനെ വന്നു? ഈ ഉപാസനയുടെ ഫലമായിട്ട്. ഇനി ഇപ്പോൾ വിരക്തിയൊക്കെ ഉണ്ടായി, വിരക്തി ഉണ്ടായിട്ട് കഴിഞ്ഞാൽ ഇനി വിവേകവും വിരക്തിയും ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെയാണ് ശമാധി ഷഡ്ഗം എന്ന് പറയും. അപ്പൊ എന്താണ് ശമാധി ഷഡ്ഗം? അങ്ങനെ പ്രാപഞ്ചിക ജീവിതത്തിനോട് നമ്മൾക്ക് വിരാഗതയൊക്കെ കൈവന്നു, അതായത് വിരക്തിയൊക്കെ ഉണ്ടായപ്പോൾ എന്തുണ്ടായി? എന്റെ കണ്ണുകൾ ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകുന്നതൊക്കെ നിർത്തി. ഇപ്പോ എന്റെ കണ്ണുകൾ ആവശ്യമില്ലാത്തതായ പുറത്തു പോയി ഒപ്പിയെടുത്ത് എന്റെ ഉള്ളിലേക്ക് അത് ഇൻഫോം ചെയ്യാണ്, ഇന്നത് എനിക്ക് ആഗ്രഹമുണ്ട്, ഇന്നതിനോട് എനിക്ക് ആഗ്രഹമില്ല, ഇന്നത് എനിക്ക് ആവശ്യമുള്ളതാണ്, ഇതെനിക്ക് കിട്ടിയേ തീരൂ, ഇതൊക്കെ ഇല്ലാതായി. എന്റെ കണ്ണ് ആവശ്യമില്ലാതെ പുറത്തേക്ക് പോലെ നിർത്തി. അത് കഴിഞ്ഞപ്പോഴോ എന്റെ കണ്ണ് പുറത്തു പോവാതെയപ്പോഴോ കാതുകൾ പുറത്തു പോവാതായി. ആവശ്യമില്ലാത്തതായ കേൾക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങള് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാതായി. അതും എന്റെ കാതുകൾ പോയിട്ട് എടുത്തുകൊണ്ടുവരാത്തതായ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൂക്ക് പുറത്തോട്ട് പോവാതായി. അവിടെ ഉള്ളതായ ആവശ്യമില്ലാത്തതായ അല്ലെ മൂക്കിൻ്റെതായ ഗന്ധങ്ങൾ, പല ആഗ്രഹങ്ങളും തോന്നും. ഭക്ഷണത്തിനുള്ളതായ അല്ലെ വാസനയൊക്കെ വരുമ്പോൾ അതൊന്നും കഴിക്കാമായിരുന്നു. അപ്പൊ ഇങ്ങനെ മൂക്കും പണി മുടക്കി. ഇനി എന്താണ്? ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടായി? സ്വാഭാവികമായിട്ട് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതൊക്കെ ഇങ്ങോട്ട് പണി മുടക്കിയപ്പോൾ എന്തായി തീർന്നു? അന്തർമുഖ സമാരാധ്യരായി തീർന്നു. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്തർമുഖരായി തീർന്നാല് നമുക്ക്
ആ ഈശ്വരിയെ അല്ലെങ്കിൽ ഈശ്വരനെ പരമേശ്വരനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ബഹിർമുഖനായി പോയാലോ ബഹിർമുഖ സുദുർലഭ, അവിടെ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ അന്തർമുഖ സമാരാധ്യരായി തീർന്നപ്പോൾ അവിടെ നമുക്ക് ശമം ഉണ്ടായിക്കഴിഞ്ഞു. ശമം എങ്ങനെ ഉണ്ടായി? മനസ്സ് പുറത്തേക്ക് പോവാതെയായി, ശമം വന്നു. ഇനി മനഃശാഞ്ചല്യമില്ലാതായി. അപ്പൊ ഇന്ദ്രിയങ്ങളും പുറത്തു പോവാതായി, മനസ്സ് പോവാതായപ്പോ ഇന്ദ്രിയം സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളും പണിമുടക്കി. അങ്ങനെ ദമം കൈവന്നു, ശമവും ദമവും വന്നു. ബാഹ്യേന്ദ്രിയങ്ങളും അതേപോലെ മനസ്സും ഒക്കെ ഏകാഗ്രമായി ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു. ഇങ്ങനെ ഇതൊക്കെ അടങ്ങിയപ്പോഴോ അതിനെയാണ് ഉപരതി, മനസ്സടങ്ങി, ഇന്ദ്രിയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അടങ്ങി, അതാണ് ഉപരതി. അപ്പൊ നിത്യമായ ക്രിയകളിൽ പോലും നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതായ ഒരു ഔദാസീനമായ ഭാവം, മടിയല്ല അവിടെ പറയുന്നത് അല്ലെ, ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല. ഇങ്ങനെ ഉപരതി വന്നാല് തിദിക്ഷ. എന്താണ് തിദിക്ഷ? എന്തും സഹിക്കാനുള്ളതായ കഴിവുണ്ടാവുക, എന്തും സഹിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, എന്തായാലും കുഴപ്പമില്ല, അത് തിദിക്ഷ. എന്തും സഹിക്കാനുള്ളതായ ശക്തി, എന്തും സഹിക്കാനുള്ളതായ ശക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവുന്നു. ഇപ്പൊ മനസ്സിന് യാതൊരു തരത്തിലുള്ളതായ പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, വിശപ്പോ ദാഹമോ ആഹാരം വേണോ ഇനി യാതൊന്നുമില്ലേ, ഒന്നും നമ്മെ സംബന്ധിച്ചിട്ട് നമുക്ക് വിഷയങ്ങളല്ല. അപ്പൊ സമാധാനം, ആ സമാധാനം വരുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഒരു പെടച്ചില് നമുക്കുണ്ടാവും. എന്താണ് ആ പെടച്ചില്? സത്യം എന്താണ് എന്ന് എനിക്ക് അറിയില്ല, ഇവിടെയുള്ളത് നിത്യമല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഇതൊന്നും നിത്യമല്ല. അതിന്റെ പരിണാമ ഫലമായിട്ടാണ് നമ്മൾ എവിടെ വരെ എത്തിയത്? തിദിക്ഷ സമാധാനം വരെ എത്തി. പക്ഷേ പരമമായ ആ സമാധാനമല്ല ഇവിടെ ഇത് പറയുമ്പോൾ, ഈ സമാധാനം പരമമായ സമാധാനമല്ല. അത് അറിയുമ്പോൾ ഈ സത്യത്തെ കുറിച്ച് നമുക്ക് അറിയാൻ ഗുരുവിലും ശാസ്ത്രത്തിലും എനിക്ക് ശ്രദ്ധ ഉണ്ടാവുന്നു. അപ്പൊ സമാധാനത്തെ ചില ഗ്രന്ഥങ്ങളിൽ സമാധി എന്നർത്ഥത്തിലും പറയുന്നുണ്ട്. അതുപോലെ ഒരേ പോലെയുള്ളതായ ധി, അതാണ് സമാധി, ഒരേ പോലത്തെ ധി. അപ്പൊ ബുദ്ധി, അപ്പൊ അതിന്റെ അൾട്ടിമേറ്റ് സമാധി അല്ല ഇവിടെ പറയുന്നത്, ഒരേ പോലുള്ളതായ സമാധി, ഒരേ പോലുള്ളതായ ആ ബുദ്ധിയെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേക വിഹസ്തിനെ ശുനി ശൈവശ്വഭാഗേജ വന്ദിത സമദർശിന, അതായത് സമദർശിത്വം ഉണ്ടായി, ഇതാണ് സമാധി. ഒരേ പോലെ ആരായാലും, വിനയ പണ്ഡിതനായാലും ബാമരനായാലും അല്ലെ, വിദ്യയുള്ളവനായും വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേക വിഹസ്തിനി. അപ്പൊ ഈ സമാധി അല്ലെങ്കിൽ സമദർശിത്വമോ ഇതൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാല് ഗുരുവാക്യത്തില് അതേപോലെ ശാസ്ത്രങ്ങളില് പിന്നീട് ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. വിശ്വാസമല്ല, ശ്രദ്ധയാണ്. ആ ശ്രദ്ധ വന്നു കഴിഞ്ഞാല് ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് വേണ്ടി വരില്ല എന്ന് മനസ്സിലാവും. ഈശ്വരനെ മാത്രമേ അവിടെ നമുക്ക് വേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെ ശക്തമായ ഒരു ഉൾപ്രേരണ നമ്മളിലേക്ക് അങ്ങോട്ട് വരും, എനിക്കിവിടെ ഒന്നും വേണ്ട, ഇവിടെയുള്ളതൊന്നും ശാശ്വതമല്ല, എനിക്ക് വേണ്ടത് ആത്യന്തികമായ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഈശ്വരനോട് കൂടി ചേരുക. ഈ ഒരവസ്ഥ എത്തുമ്പോൾ അതിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അപ്പോൾ വിവേകം, വൈരാഗ്യം, ശമാധി ഷഡ്ഗം, മുമുക്ഷുത്വം വരെ ഈ നാലും കൂടി ആയാല് സാധനാ ചതുഷ്ടയം പൂർത്തിയാവുന്നു. അപ്പോൾ മുമുക്ഷുത്വം കഴിഞ്ഞാല് പിന്നെ ഗുരു ആ സത്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് കേൾക്കാൻ ഇടവരുന്നു ആ സത്യത്തെ, അതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ ഗുരു പറഞ്ഞതില് നമുക്ക് ഓർമ്മയുള്ളതിനെ, ആ ഓർമ്മയുള്ളതിൽ വെച്ച് കുറച്ച് നമ്മൾ വീണ്ടും വീണ്ടും അല്ലെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. മുഴുവനും നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് അങ്ങനെ ആ ഗുരു പറഞ്ഞതിൽ ചിലതൊക്കെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കതിൽ ചിന്ത വരുമ്പോൾ അതിനെയാണ് മനനം. അപ്പൊ നാം വീണ്ടും വീണ്ടും ചിന്തിച്ച് ചിലതിനെ നമ്മൾ അതിൽ നിന്ന് സ്വാംശീകരിക്കുന്നു, ചിലത് നമ്മൾ തള്ളി നിരാകരിക്കുന്നു. ആ സ്വീകരിച്ചതിനെ, അതാണ് നിധിധ്യാസനമായിട്ട് പറയുന്നത്. ശ്രവണ മനന നിധിധ്യാസനം. ഇനി ആ ഗുരുവാക്യത്തിലേക്ക് മനസ്സിനെ വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നതാണ് ധാരണ. അതിൽ തന്നെ നിർത്തുന്നത് അത് ധാരണ. അപ്പോൾ ബോധത്തെ, അതായത് ഈ മനസ്സിനെ അതിൽ നിന്ന് ചലിപ്പിക്കാതെ നിർത്തുന്നതാണ് ധ്യാനമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ തന്നെ ഏകാഗ്രമായിട്ട് നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ അതിൽ തന്നെ നിർത്താൻ നമുക്ക് ശ്രമിക്കുക അല്ലെങ്കിൽ സാധിക്കുക, അത് ധ്യാനമായിട്ട് മാറി.
അപ്പോ മനസ്സും അല്ലെ ബോധവും മനസ്സും ലയിച്ച് ചേരുന്നതാണ് സമാധിയായിട്ട് പറയുന്നത്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളതായ ആ ഋഷീശ്വരന്മാര് ഉപാസനയിൽ കൂടി കണ്ടെത്തിയിട്ടതായ പരമമായ സത്യത്തെ കുറിച്ച് പറയണമെങ്കിൽ ആ ഋഷീശ്വരന്മാരെ എങ്ങനെയാണ് ഈ സമാധി അവസ്ഥയിലേക്ക് എത്തിയത് അവിടെ ഈ ഒരു ശ്ലോകത്തില് അത് നിഗൂഢമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഋഷീശ്വരന്മാരുടെ ആ അവസ്ഥയെ ഉപാസനയുടെ ഫലമായിട്ട് അങ്ങയെ ദർശിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുമ്പോഴേ ആ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയണു, ബ്രഹ്മപൂർണമൃതം വിഗുണം വിശോകം ആനന്ദമാത്രമവികാരമനന്യതന്യൽ വിശ്വസ്യ ഹേതു ഉദയസ്ഥിതി സംയമാനാം ആത്മേശ്വരസ്യ തദപേക്ഷദയാനപേക്ഷ ഏകസ്ത്വമേവ സദസദ്വയമദ്വയം ച സ്വർണം കൃതാകൃതം ഇവേഹന വസ്തു ഭേദം അജ്ഞാനദസ്ത്വയി ജനം വിഹിതോ വികൽപ്പോ യസ്മാൽ ഗുണേ വ്യതികരോ നിരുപാധികസ്യ. ഇവിടെ ഭഗവാൻ ഉപാസകർക്ക് ആ പ്രാപിക്കാൻ എങ്ങനെയാണ് എന്നത് പറഞ്ഞതിന് ശേഷം ഇനി ഭഗവാൻ ആരാണ്? ഭഗവാൻ പൂർണ്ണനാണ്, ഇവിടെ പറയാണ് നിർവികാരനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, ഗുണാതീതനാണ്, വേറൊന്നുകൊണ്ടും കിടപിടിക്കാനാകാത്ത വിധം സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് അല്ലയോ ഭഗവാനെ അങ്ങ്. ആ ഭഗവാൻ എങ്ങനെയാണ് രണ്ടായിരിക്കുന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണ്. വേദാന്തികള് ഭഗവാനെ ബ്രഹ്മമായിട്ടും അതേപോലെ മീമാംസകര് ധർമ്മമായിട്ടും സാംഖ്യരാകട്ടെ പുരുഷനായിട്ടും എല്ലാ തരത്തിലും ഉപാസിക്കുന്നത് ഭഗവാനെ അങ്ങയെ തന്നെയാണ്. ഇവിടെ ഓരോരുത്തരും ഓരോ തരത്തിൽ ഉപാസിക്കുന്നതൊക്കെ ആരെയാണ്? അല്ലയോ ഭഗവാനെ അവിടുത്തെ തന്നെയാണ്. വേറെയാണ് എന്ന് തോന്നുന്നു ഉണ്ട് എന്നുണ്ടെങ്കിലും അത് പക്ഷേ വേറെയല്ല, അങ്ങയെ തന്നെയാണ് എല്ലാവരും ഉപാസിക്കുന്നത്. വേദാന്തികൾക്ക് ബ്രഹ്മമാണ് അധാതോ ബ്രഹ്മ ജിജ്ഞാസ അല്ലെ. നമുക്കറിയാം ബ്രഹ്മസൂത്രത്തിലൊക്കെ ആദ്യം തന്നെ തുടങ്ങുന്നത് അധാതോ ബ്രഹ്മ ജിജ്ഞാസ. ഇനി മീമാംസകരാണോ ചിലോ അധാതോ ധർമ്മ ജിജ്ഞാസ, അവരങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ മീമാംസകർ പരമപ്രധാനമായിട്ട് കരുതുന്നത് ധർമ്മ ജിജ്ഞാസ അധാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടുള്ളതായ സൂത്രത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുക. പിന്നെ ഇനി ഭഗവാനെ അവിടുത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നാഹം പരായുർഷയോ നമരീചി മുഖ്യ ജാനന്തിയൻ വിരചിതം ഖലു സത്വസർഗ യന്മായയ മുഷിത ചേതസൈഷ ദൈത്യമർത്യാദയ കിമുദ ശശ്വത ഭദ്രവൃത്ത. ആ ഭഗവാനെ ഞാനോ എനിക്കോ അല്ലെങ്കിൽ ബ്രഹ്മാവിനോ മരീചാദികൾക്കോ ഒന്നും തന്നെ അങ്ങയെ അറിയാൻ സാധിക്കുകയില്ല. അങ്ങയുടെ ആ മായയ്ക്ക് ഞങ്ങളെല്ലാവരും അടിമകളാണ്. അങ്ങ് സൃഷ്ടിക്കപ്പെട്ടതായ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയം എന്നിവയ്ക്ക് മുഴുവനും കാരണഭൂതനായ അങ്ങ് ചരാചരങ്ങളെയും മുഴുവനും സൃഷ്ടിച്ച് അതേപോലെ ആകാശത്തെ മുഴുവനും തന്നിൽ ഒതുക്കിക്കൊണ്ടിരിക്കെ, അതായത് വായുവിന്റെ പോലെയാണ് ഭഗവാനെ അങ്ങ് അല്ലെ, എല്ലാം തന്നിൽ ഒതുക്കിക്കൊണ്ട് ജ്ഞാനസ്വരൂപനായിട്ടുള്ളതായ അങ്ങയെ അല്ലെ മായ ഒരിക്കലും ബാധിക്കുകയില്ല. എല്ലാ സ്തുതികളും നമുക്ക് എടുത്തു നോക്കുമ്പോഴോ ഒരേ തത്വം തന്നെയാവും. കാരണം ഈശ്വരനെ മറ്റേതെങ്കിലും തരത്തിൽ കാണാൻ സാധിക്കുമോ? തത്വം ഒന്ന് തന്നെയാണ് എല്ലാ സ്തുതികളിലും. ഇനി ഭഗവാനെ അവിടുന്ന് പ്രകൃതിയോട് കൂടി യോജിച്ച് ഏതാ ക്രീഡിക്കുന്നു, പലതരത്തിലുള്ളതായ അവതാരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വന്നതായ ഉദ്ദേശം പറയാണ് മഹാദേവൻ. അപ്പൊ വന്നു കയറിയതായ ഉടനെ തന്നെ അല്ലെ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോഴും എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനാണ് നമ്മൾ ചെന്ന് കയറുന്നത് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ പോയിട്ട് എനിക്കതൊന്നും വേണം എന്ന് പറയില്ല. ആദ്യം അവിടേക്ക് ഒന്ന് ചെന്നിരുന്ന് എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ അല്ലെ, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ വിശേഷങ്ങൾ, അവര് സുഖമാണോ, മക്കള് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു വിഷയം അവതരിപ്പിക്കുക. അപ്പൊ ഇവിടെ മഹാദേവൻ മഹാദേവിയോട് കൂടി വന്ന് ആ ഭഗവാനെ അതുപോലെയല്ല നാം ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെയല്ല ഇവിടെ ആരാണ് ഭഗവാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മഹാദേവനൊക്കെ, പക്ഷെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിച്ചിട്ടില്ല എന്നും പറയുന്നു. അപ്പൊ അങ്ങയെ ആരാണ്? അങ്ങ് എല്ലാറ്റിനും കാരണമായിട്ടുള്ളതായ ആ ബ്രഹ്മം തന്നെയാണ് എന്നിതാ ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ലാട്ടോ, അതുകൊണ്ട് എന്ന് പറയുന്നത് പോലെ ഇനി ഇതാ വിഷയം അവിടെ അവതരിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ
സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.